ഖത്തറിന്റെ ലോകകപ്പിന് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് മിക്കവരും വിശ്വസിച്ചത്. ലോകകപ്പിൽ നിറമങ്ങിയതിനൊപ്പം കോച്ച് ഫെർണാണ്ടോ സാന്റോസിനോട് ഇടഞ്ഞതോടെ റൊണാൾഡോയ്ക്ക് ആദ്യ ലെവലിൽ സ്ഥാനം പോലും നഷ്ടമായി. എന്നാൽ പുതിയ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയാണ് പോർച്ചുഗലിനെ യൂറോകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് കളത്തിലണിനിരുത്തിയത്. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ റൊണാൾഡോയെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാർട്ടിനസ്. റൊണാൾഡോയെക്കുറിച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റൊണാൾഡോയുടെ കഴിവും സംഭാവനകളും പ്രതിബദ്ധതയും അവഗണിക്കാനാവില്ല. ടീമിനായി എപ്പോഴും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് റൊണാൾഡോ. കളിക്കളത്തിലെ മികവ് മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി റൊണാൾഡോ പോർച്ചുഗലിനായി കഠിനാധ്വാനം ചെയ്തത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. പരിശീലകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം എല്ലാ അംഗങ്ങളെയും അവർ മുൻകാലങ്ങളിൽ ചെയ്തതിനെ ബഹുമാനിക്കുക എന്നതാണ്. അപ്പോൾ റൊണാൾഡോയുടെ പ്രകടനം ഒരിക്കലും അവഗണിക്കാനോ വിസ്മരിക്കാനോ കഴിയില്ലെന്നും റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു. ജൂൺ 18-നും 21-നുമാണ് ഇനി പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾ. യൂറോകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബോസ്നിയയും ഐസ്ലൻഡുമാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.